ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:1-5 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ആഴ്ചയെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഹീലിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ ആഴ്ചയിൽ ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പുകളിലും അങ്ങയുടെ സത്യത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ആരെങ്കിലും രോഗികളും നിർദ്ധനരായും ഉണ്ടെങ്കിൽ അവർക്കു വേണ്ടിയും കൂടി അധ്വാനിക്കുവാൻ സർവശക്തനായ ദൈവമേ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഈ ആഴ്ചയുടെ ഓരോ ദിവസവുമുള്ള ഞങ്ങളുടെ അധ്വാനത്തിൽ, ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ തളരുമ്പോൾ അങ്ങയുടെ അനന്തമായ ജ്ഞാനവും കൃപയും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയവും ദുഃഖവും ഏകാന്തതയും നിരാശയും ഞങ്ങളെ തളർത്തുമ്പോൾ കർത്താവെ, അങ്ങയുടെ ആനന്ദവും ശക്തിയും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പുതുക്കിപ്പണിയണമേ, ഞങ്ങളെ നവീകരിക്കണമേ. ഞങ്ങൾക്ക് വഴി തെറ്റാതെ ഞങ്ങളുടെ കാലുകളെ നേർവഴിക്ക് നടത്തി ലക്ഷ്യം പ്രാപിക്കാൻ സത്യത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അപ്രതീക്ഷിതമായ അനിഷ്ട സംഭവങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകാതെ ഞങ്ങളെ ഏവരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാതയെ വിശുദ്ധീകരിക്കണമേ. അങ്ങ് തന്ന എല്ലാ കഴിവുകളും ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഈ പുതിയ ആഴ്ചയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ, 100 ഫലം ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അത്ഭുതകരമായ വിജയം വരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കഷ്ടതകളെ ദൈവശക്തിയാൽ സൗമ്യതയോടെ നേരിടാൻ, ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവകൃപയാൽ ധൈര്യപൂർവം നേരിടാൻ, ദൈവമേ അങ്ങ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ സ്വീകരിക്കുവാൻ ഈ ആഴ്ചയിൽ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ശക്തമായ പ്രാർത്ഥനയിൽ കൂടി കൂടുതൽ ദൈവകൃപകളാൽ നിറയാൻ, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും അനുകൂലമാക്കാൻ, ഞങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ദൈവമേ
ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം അകറ്റി അങ്ങയുടെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇരുണ്ട വേളകളിൽ അങ്ങ് മധ്യാഹ്നം പോലെ പ്രകാശിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ നിരന്തരം നയിക്കണമേ. കർത്താവായ ദൈവമേ, സാമ്പത്തിക തകർച്ചകൾ കാരണം ബുദ്ധിമുട്ടുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കടബാധ്യതകൾ കൊടുത്തു തീർക്കാൻ കഴിയാതെ വേദനിക്കുന്നവരെ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി തകർന്ന വ്യക്തികളെ, കുടുംബങ്ങളെ, ബിസിനസ്സുകാരെ, രാഷ്ട്രങ്ങളെ, ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഇവരോട് കരുണ തോന്നി സ്നേഹീശോയെ ഇവരുടെ ആത്മീയവും ഭൗതികവുമായ തകർച്ചകളിൽ നിന്നും മരുഭൂമി അവസ്ഥയിൽ നിന്നും മോചനം നൽകി സ്വർഗത്തിൻ്റെ ഭണ്ഡാരങ്ങൾ അങ്ങ് കരുണ തോന്നി ഇവർക്ക് നേരെ തുറക്കണമേ. എല്ലാ മേഖലകളിലും ഇവർക്ക് സമൃദ്ധി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, രോഗികളായ ശരീരവും മനസ്സും തളർന്ന് ശക്തിയറ്റവരായ എല്ലാവരെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിലേക്ക്, അങ്ങയുടെ സൗഖ്യദായകമായ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള അങ്ങയുടെ ശക്തിയാൽ ബലക്ഷയമുള്ള ഇവരുടെ അസ്ഥികളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഇവരുടെ തളർന്ന മനസ്സിനും ശരീരത്തിനും പുതുജീവൻ നൽകി ഒരു പുത്തൻ ഉണർവുള്ളവരായി ഇവരെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമയച്ച് ഇപ്പോൾ തന്നെ രോഗികളായ എല്ലാ വ്യക്തികളെയും സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, അങ്ങയിൽ നിന്നും സൗഖ്യം സ്വീകരിക്കുവാൻ ശയ്യയോടെ തളർവാദ രോഗിയെ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള മനുഷ്യപുത്രനായി അവതരിച്ച ദൈവപുത്രനായ ഈശോയെ, അവിടുന്ന് തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ച് തൽക്ഷണം അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിയല്ലോ. ഞങ്ങളുടെ സൗഖ്യദായകനായ ഈശോയെ, ഈ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ രോഗികളിലേക്കും ഇപ്പോൾ തന്നെ അങ്ങയുടെ സൗഖ്യം വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അസ്വസ്ഥതകളിൽ നിന്നും, തളർച്ചയിൽ നിന്നും, വേദനയിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവരെ പരിപൂർണമായി മോചിപ്പിക്കണമേ. സ്നേഹീശോയെ, ഈ ആഴ്ചയിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധ കോഴ്സുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ബുദ്ധിയും വിവേകവും ഓർമ്മശക്തിയും ശാന്തതയും ധൈര്യവും സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും നൽകി അനുഗ്രഹിക്കണമേ. ഇവർ എഴുതുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി അയച്ച് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിപൂർണ വിജയം നൽകി അനുഗ്രഹിക്കണമേ. നൂറുമേനി ഫലം കൊയ്യുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് അരുളിച്ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ വിശപ്പും ദാഹവും ശമിപ്പിച്ച് ഭൗതികവും ആത്മീയവുമായ നിറവുള്ളവരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളിലൂടെ ലോകം മുഴുവനിലേക്കും ദൈവകൃപ ഒഴുകിയെത്തുവാൻ അങ്ങയുടെ ജീവജലത്തിൻ്റെ അരുവികൾ എല്ലായിടത്തും ഒഴുകിയെത്തി ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് ചുറ്റും ലോകം മുഴുവനും പരത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവജലമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവത്തിൻ്റെ നാമത്തിലും ശക്തിയിലുമുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ
ഈശോയുടെ പീഠാസഹനത്തിലൂടെ കർത്താവായ യേശു ഞങ്ങൾക്കു വേണ്ടി നേടിയെടുത്ത അനുഗ്രഹങ്ങളാൽ, ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളാൽ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഏവരും സമ്പന്നരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മകൾ ലഭിക്കുന്നതിനും ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിനും അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ ഏവരെയും വലയം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയിലൂടെ ഈ ആഴ്ച അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അവിടുന്ന് പരിഗണിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുകയും ചെയ്ത ദൈവമായ കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ സമയം നമ്മുടെ കർത്താവായ ഈശോയും തിരുസഭയും പഠിപ്പിച്ച പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടും ദൈവത്തിൻ്റെ മാലാഖമാരോടും ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.